ഹായ് ഫ്രണ്ട്സ്, പ്ലസ് വൺ പ്രവേശനം ഗ്രേസ് മാർക്കിന് ഇനി ബോണസ് പോയിൻ്റ് ഇല്ല. പ്രോസ്പെക്ടസ് ഭേദഗതിക്ക് വിദ്യാഭ്യാസ ഡയറക്ടർ അനുമതി തേടി. തിരുവനന്തപുരം എസ് എസ് എൽ സി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിക്കുന്നവർക്ക് അതേ നേട്ടത്തിന് പ്ലസ് വൺ പ്രവേശനത്തിൽ ബോണസ് പോയിൻ്റ് നൽകുന്നത് അവസാനിപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അനുമതി തേടി. ഗ്രേസ് മാർക്ക് സംബന്ധിച്ച പുതുക്കിയ മാനദണ്ഡങ്ങളടങ്ങിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അനുമതി തേടിയത്. ഗ്രേസ് മാർക്ക് ഒരിക്കൽ നൽകിയാൽ അടുത്ത തലത്തിലേക്കുള്ള അഡ്മിഷന് ഗ്രേസ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും അധികമായി ഇൻഡെക്സ് മാർക്ക് നൽകുന്ന അല്ലെങ്കിൽ ബോണസ് മാർക്ക് നൽകേണ്ടതില്ലെന്ന് ഏപ്രിൽ 20 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പ്ലസ് വൺ പ്രവേശന പ്രോസ്പെക്ടസിൽ ഭേദഗതിക്ക് അനുമതി തേടിയത്. കലോത്സവം, കായികമേള ഉൾപ്പെടെ അക്കാദമികേതര നേട്ടങ്ങൾക്ക് പരീക്ഷയിൽ ലഭിച്ച മാർക്കിനൊപ്പം ഗ്രേസ് മാർക്ക് ചേർത്ത് നൽകി പ്ലസ് വൺ പ്രവേശനത്തിന് പ്രത്യേക ബോണസ് പോയിൻ്റ് നൽകുന്നതായിരുന്നു രീതി. ഇതുവഴി ഒരു നേട്ടത്തിന് 2 ആനുകൂല്യമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്നത്. ഒരു നേട്ടത്തിന് 1 തവണയെ ആനുകൂല്യം നൽകാവൂ എന്ന് വ്യാപക ആവശ്യം ഉയർന്നിരുന്നു. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ശുപാർശയ്ക്ക് സർക്കാർ അനുമതി നൽകുന്നതോടെ ഈ വർഷത്തെ പ്ലസ് വൺ പ്രവേശന പ്രോസ്പെക്ടസിൽ ബോണസ് പോയിൻ്റ് ഒഴിവാക്കി ഭേദഗതി കൊണ്ടുവരും. ഗ്രേസ് മാർക്ക് ലഭിച്ചയാൾക്കും ഇല്ലാത്തയാൾക്കും പ്ലസ് വൺ പ്രവേശനത്തിന് പരിഗണിക്കുന്ന വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് WGPA തുല്യമായി വന്നാൽ സമനില ഒഴിവാക്കാൻ ഗ്രേസ് മാർക്ക് ഇല്ലാത്തയാളെ ആദ്യം പരിഗണിക്കുന്നതിനും അനുമതി തേടിയിട്ടുണ്ട്. ഗ്രേസ് മാർക്ക് ഇല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചവരെക്കാൾ അക്കാദമിക മികവുണ്ട് എന്ന പരിഗണനയിലാണിത്. ഗ്രേസ് മാർക്കിന് ഇരട്ട ആനുകൂല്യം നൽകുന്നത് അവസാനിപ്പിക്കാനുള്ള സർക്കാർ ഉത്തരവ് പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിൽ മെറിറ്റ് ഉറപ്പ് വരുത്താൻ വഴിയൊരുക്കും. ഇതിനനുസൃതമായാണ് ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് ബോണസ് പോയിൻ്റ് അനുവദിക്കുന്നത് പ്രോസ്പെക്ടസിൽ നിന്ന് ഒഴിവാക്കാൻ അനുമതി തേടിയത്. അതായത് മുൻകാലങ്ങളിൽ പ്ലസ് വൺ അഡ്മിഷൻ, ഇപ്പോൾ സപ്പോസ് ഒരു വിദ്യാർത്ഥി സ്കൗട്ട് രാജപുരസ്കാരം കിട്ടിയ കുട്ടിയാണ്, സ്കൗട്ട് ആൻഡ് ഗൈഡ് രാജപുരസ്കാരം കിട്ടിയ കുട്ടിയാണെങ്കിൽ അവർക്ക് ബോണസ് പോയിൻ്റ് കിട്ടുന്നു. പ്ലസ് വണ്ണിന് അഡ്മിഷൻ നടത്തുമ്പോൾ നമ്മുടെ ആ ഫോം ഫില്ല് ചെയ്യുന്ന കൂട്ടത്തിൽ അല്ലെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എക്സ്ട്രാ നമുക്കുള്ള സ്കില്ല് അല്ലെ കഴിവ് നമ്മുടെ പാർട്ടിസിപ്പേഷനെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അതിൽ സ്കൗട്ട് ആൻഡ് ഗൈഡ് JRC ഓരോ പോയിൻ്റും ഉണ്ട് അല്ലെങ്കിൽ ഓരോ കോളം ഉണ്ട് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ടിക്ക് ചെയ്ത് കൊടുക്കുമ്പം അതിന് വീണ്ടും നമുക്കൊരു ബോണസ് പോയിൻ്റ് കിട്ടുന്നു. അതായത് കഴിഞ്ഞ വർഷം വരെയുള്ള അഡ്മിഷനിലും അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ഗ്രേസ് മാർക്ക് കൊടുത്തിരുന്ന സമയത്തെ അഡ്മിഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ 2 കുട്ടികൾ, ഒരു കുട്ടി ഒരു എക്സ്ട്രാ പ്രോഗ്രാമോ സ്കൗട്ട് ആൻഡ് ഗൈഡ് JRC ലിറ്റിൽ കിഡ്സ് ഒന്നിനും ഇല്ലാതെയും ഫുൾ A+ വാങ്ങി, എന്നാൽ വേറൊരു കുട്ടി ഇതിലേതെങ്കിലും ഒന്നിലുണ്ടായി ഗ്രേസ് മാർക്കോട് കൂടിയിട്ട് ഫുൾ A+ വാങ്ങി. അങ്ങനെ ഈക്വൽ ഫുൾ A+ ഈക്വൽ ഒരു വെയ്റ്റഡ് ആവറേജ് ഗ്രേഡ് പോയിൻറ്റിലൊരു 2 കുട്ടികൾ എത്തുകയാണെങ്കിൽ അതിൽ ആരാണ് മുന്നിൽ വരുക എന്ന് ചോദിച്ചാൽ, സപ്പോസ് ഗ്രേസ് മാർക്കോട് കൂടി വന്നൊരു കുട്ടി, സപ്പോസ് സ്കൗട്ട് ആൻഡ് ഗൈഡിലൊക്കെയാണ് ആ കുട്ടി ഉള്ളതെങ്കിൽ ആ കുട്ടിയാണ് മുന്നിൽ വരിക. കാരണം ആ കുട്ടിക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയതിന് പുറമെ ഈ ഒരു എക്സ്ട്രാ, അതായത് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുന്ന ഇതിനൊരു വെയിറ്റേജ് അല്ലെങ്കിൽ ഒരു നമുക്കൊരു ബോണസ് പോയിൻ്റ് കൂടി അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി മെറിറ്റിൽ മാർക്ക് കൊണ്ട് മാത്രം എനിക്ക് തുല്യമായി വന്ന കുട്ടിയേക്കാൾ ബോണസ് പോയിൻ്റോട് കൂടി അല്ലെങ്കിൽ ഗ്രേസ് മാർക്കോട് കൂടി ഉള്ള കുട്ടിക്ക് മുന്നിലെത്താൻ വേണ്ടി സാധിക്കും. അത് മാറ്റണമെന്ന് ഒരുപാട് ആവശ്യങ്ങൾ വന്നിരുന്നു. അതും കൂടിയാണ് ഇപ്പോൾ ഇത് പ്രകാരം ഇവിടെ വന്നിരിക്കുന്ന വാർത്ത പ്രകാരം ഈ വർഷം മുതൽ ഗ്രേസ് മാർക്കോട് കൂടി ഒരു കുട്ടി ഫുൾ A+ എത്തുകയും ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഒരു കുട്ടി ഫുൾ A+ എത്തുകയും ചെയ്താൽ ഗ്രേസ് മാർക്ക് ഇല്ലാതെ ഫുൾ A+ എത്തിയ കുട്ടിക്കാണ് പരിഗണന, ഗ്രേസ് മാർക്കോട് കൂടി വന്ന കുട്ടിക്കല്ല എന്ന രീതിയിലാണ് ഇനി അഡ്മിഷൻ പ്രോസസ്സ് വരാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഇതിനൊരു തീരുമാനം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും, അതിലൊരു സംശയവും ഇല്ല. ഓക്കേ.